ഒരുപാട് ചേരുവകൾ. ഈ ചേരുവകളുടെ മുഴുവനും അടിസ്ഥാനം എന്ന് പറഞ്ഞ ഉറത്തുൽ അമാനിയോ, കൊതികൾ വ്യാമോഹങ്ങൾ നമ്മെ വഞ്ചിച്ചതാണ്. ബേസ് അതാണ്, കൊതിയാണ്. കൊതി മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നു. ചിലപ്പോൾ കൊതി വഞ്ചിക്കുന്നു. ആഗ്രഹങ്ങളും കൊതികളും മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നു. ദുനിയാവ് നേടാനുള്ള ത്വര നമ്മളെ സത്യത്തിൽ വഞ്ചിച്ചു കളഞ്ഞതാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചേ ഉള്ളൂ. എല്ലാവരും മനസ്സ് തുറന്നിട്ട് ഇതൊക്കെ ചിന്തിക്കുക. എത്ര വലിയ മുൻകരുതലാണ് ബഹുമാനപ്പെട്ട സത്യദീൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിനുള്ള മോചനം, പരിഹാരം എന്നുള്ളത് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കുക. ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചാലോ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട വില്ലൻ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനസ്സെന്ന് പറയാം, ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഗൾഫാണ്. പക്ഷെ ഗൾഫിനെ നിരുത്സാഹപ്പെടുത്താൻ പണ്ഡിതന്മാർ തന്നെ വിചാരിക്കണം. പക്ഷെ പണ്ഡിതന്മാർ അത് വിചാരിക്കാൻ സാധ്യത കുറവാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഏകദേശം പണ്ഡിതന്മാർക്കൊക്കെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ വരുമാനം ഏകദേശം വരുന്നത് ഗൾഫിൽ നിന്നാണ്. അപ്പൊ ധാർമ്മികത എന്നത് ഇപ്പൊ പലപ്പോഴും അവർക്ക് അവിടെ മുഖവില കെടുക്കാൻ കഴിയൂല. അടിസ്ഥാനപരമായി ഇതിന്റെ പ്രശ്നം ഗൾഫാണ്. അടിസ്ഥാനം ഗൾഫാണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയ അത് സ്വഭാവങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. എത്രത്തോളമൊക്കെ അതിന് പരിഹാരം ഉണ്ടാക്കും. ഗൾഫിനെ നിരുത്സാഹപ്പെടുത്തിയ ഒരു വാങ്ങു പോലും പറഞ്ഞിട്ട്, ഞാന് ഈ നാട്ടിൽ തന്നെ ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഗൾഫ് ജീവിതം കത്തുപാട്ടിനും അപ്പുറം എന്നൊരു വിഷയം പറയാൻ വേണ്ടി വന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, രണ്ടല്ല മുമ്പ് അല്ലേ. ഇന്ന് ഞങ്ങൾ തുറന്ന് പറയാണ്, ആ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. ആ വിഷയം ഞാൻ പറയാൻ വേണ്ടി വന്നതിന് ഇന്ന് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റും അന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അന്ന് വേറൊരു വിഷയമാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അന്ന് വളരെ പ്രധാനപ്പെട്ട പല ആളുകളും തലേ ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആ വിഷയം അങ്ങനെ പറയാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പണ്ഡിതന്മാരടക്കം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആ വിഷയം പറഞ്ഞു പോകരുത്, ആ വിഷയം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് പറയണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയങ്ങളാണ് കഴിച്ചുകൂട്ടുക ചെയ്തത്. ഒരു പാട്ടും പാടിയിട്ട് ഒരു വയസ്സനായ മനുഷ്യൻ ഒരു കത്ത് പാട്ടിൻ്റെ പാട്ടും പാടിയിട്ട് അന്ന് അങ്ങനെ കാണല്ലോ. പിന്നെ പരിമിതികളും പരിധികളൊക്കെ ധാരാളമുള്ള ഒരു കാലവുമായിരുന്നു ആ കാലം. അതുകൊണ്ട് ആ പരിധിയിൽ ഞാൻ ഒതുങ്ങുകയും ചെയ്തു. ആ വിഷയം പറയാതെ പോവുകയാണ് ചെയ്തത്. ധാരാളം വിഷയങ്ങൾ അതിൽ പറയാനുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞില്ല. ആ ഗൾഫുകാരെ തൊലി ഒരിക്കലാകും, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട പല ആളുകളും ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ വിഷയം വിഷയമല്ല. പല ആളുകളും ആ വിഷയത്തെക്കുറിച്ച് എന്നോട് പറയുമ്പോഴും എനിക്കൊരു ഞാൻ തിരിഞ്ഞളയാറുണ്ട്. എന്തുകൊണ്ട്? ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞൊരു വിഷയമല്ലത്. പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് കേൾക്കേണ്ടതുമില്ല. അത് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ വിഷയമേ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വില്ലനെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും യോജിച്ചിട്ട് അടിസ്ഥാനപരമായ സത്യത്തെ മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ച പ്രശ്നം പരിഹരിക്കും. ചിന്തിക്കുക. ഇവിടെ ഇപ്പം മമ്മൂട്ടി സാഹിബ് പറഞ്ഞ ഒരു സംബന്ധം ഉണ്ടല്ലോ, ഞാൻ ഇത് സംബന്ധമായി കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് സൈക്കോളജിക്കൽ കൗൺസിലർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചു, പല ആളുകളെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചു, ഈ എറണാകുളത്ത് പോയി ചില ആളുകളെ കണ്ടു. ഈ ഒന്ന് രണ്ടാഴ്ച തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യാത്ര പോലും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു 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 പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ സത്യം, നമ്മുടെ സൊസൈറ്റിയിൽ ശക്തമായ മാറ്റങ്ങൾ വരണമെങ്കിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഒരു സാഹചര്യം വരണമെന്നാണ്. പക്ഷെ നമ്മൾക്ക് എത്രത്തോളം അതിന് കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തതിന് പരിഹാരം? പിന്നെ ഇതിന് പരിഹാരം, ഞാൻ പരിഹാരം സൊല്യൂഷൻ ഒറ്റ വാക്കുകൊണ്ട് പറയാം, കൃത്യമായ ഒരു പരിഹാരം. എല്ലാവരും ഇതിനെക്കുറിച്ച് ഗൗരവമായി ഇരുന്നിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. തീരുമാനം എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ആ ഞാൻ പറയാൻ വന്നുപോയ വിഷയം, പെട്ടെന്ന് വിട്ടുപോയി പറയാൻ വന്ന വിഷയം, ഈ സൈക്കോളജിക്കൽ കൗൺസിലർമാരെല്ലാം എന്നോട് പറഞ്ഞത്, അവർക്ക് ക്ലിനിക്കുള്ളവരുണ്ട് അല്ലാതെ
മൊബൈലായിട്ട് തന്നെ പോയിട്ട് ഇങ്ങനെ കൗൺസിൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളുമുണ്ട്. അത്രയും ആളുകളൊക്കെ ഞാൻ ഈ ഒന്ന് രണ്ടാഴ്ചകളിൽ കണ്ടു. അവരെല്ലാം എന്നോട് പറഞ്ഞത് പല മതക്കാരും അവരടുത്ത് ഈ കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. ഇവിടെ മമ്മൂട്ടി സാഹിബ് മെല്ലെ ഒന്ന് സൂചിപ്പിച്ചു, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എന്നത് ഇവരൊക്കെ അവരടുത്ത് കൗൺസിലിങ്ങിന് വരുന്നു. കച്ചവടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാകുന്ന വഴി പഠിക്കാനാണ്. അങ്ങനെയൊക്കെ സൈക്കോളജി പഠിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറി, കേരളത്തിൽ പ്രധാനപ്പെട്ട ജ്വല്ലറി നടത്തുന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് എന്നോട്, അയാൾ ജ്വല്ലറി തുടങ്ങുന്നതിന് മുമ്പ് സൈക്കോളജി പഠിച്ച ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റു മതക്കാരായ ആളുകൾ ഈ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറെ കാണാൻ വേണ്ടി വരുന്നത് അവരെ കച്ചവട സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പഠിക്കാനാണ്. അല്ലെങ്കിൽ അവരൊരു കമ്പനിയിലെ ജോലിക്കാരനാണ്, മാനേജ്മെന്റിനെ കീഴടക്കാനുള്ള വഴി പഠിക്കാനാണ്. അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള വഴി പഠിക്കാനാണ്. അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുന്ന സമയത്തും നേടുന്ന സമയത്തും ഉണ്ടാകുന്ന ടെൻഷനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് പഠിക്കാനാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ കൗൺസിലർമാരെ സമീപിക്കുന്നത് ഒളിച്ചോടി, മകൾ ഒളിച്ചോടിയിട്ടുണ്ട്, എന്താ ചെയ്യുക, ഭാര്യ പിണങ്ങിയിട്ടുണ്ട്, ഭാര്യ പോയിട്ടുണ്ട്, എന്താ ചെയ്യുക. ഈ സദസ് പോലും തുടങ്ങിയിട്ട് ഒന്ന് രണ്ടാളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യ പിണങ്ങിപ്പോയി, എന്താ ചെയ്യാം. ഈ പരിപാടിയിട്ടുള്ള ഈ കഴിഞ്ഞ June 29 ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒന്ന് രണ്ടാളുകൾ എന്നോട് ഭാര്യ പിണങ്ങിപ്പോയ കാര്യം പറഞ്ഞിട്ടുണ്ട്. മകൾ ഒളിച്ചോടി, ഭാര്യ പിണങ്ങിപ്പോയി, ഭാര്യക്ക് മറ്റൊരാളുമായി ഫോണിൽ ബന്ധമുണ്ട്, എന്താണ് പരിഹാരം, എങ്ങനെ അതിന് സൊല്യൂഷൻ, എന്താ ചെയ്യുക എന്ന് ചോദിക്കാനല്ലാതെ ഒരു കൗൺസിലറെയും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സമീപിക്കാറില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, രാജകീയമായ നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംവരണമുള്ള ഒരു വിഷയമാണ് ഈ വിഷയം. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട വില്ലൻ സത്യത്തിൽ നമ്മുടെ സമുദായത്തിൽ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭൗതിക താല്പര്യത്തോടും ഭൗതിക അതിനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഭൗതിക പ്രമത്തത കയറി വന്നതാണ്. ഇതിൽ നിന്ന് നമ്മളൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ സത്യത്തിന് നമുക്ക് മടങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ ഈ നിലക്ക് നമ്മളിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ വളരെ വലുതാണ്. ഇതിന് എന്താണ് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പുറകോട്ട് പോകണം, എന്നിട്ട് നേരെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ സമുദായം, സമൂഹം പുറകോട്ട് പോവുകയാണ് എന്ന് പോലും കേൾക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. സമുദായം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞതിന് ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടു, കാരണം നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സമുദായം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞതിൽ എത്ര വലിയ അപരാധമാണ് എന്ന നിലക്കാണ് അയാൾ അന്ന് എന്നോട് സംസാരിച്ചത്. ഞാനൊന്നും മിണ്ടിയില്ല, അവരോടൊന്നും മിണ്ടുന്നതിലും അർത്ഥമില്ലല്ലോ, അങ്ങനെ ഞാൻ മിണ്ടിയതുമില്ല. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സമുദായം പുറകോട്ട് പോകുമോ എന്നാണ് ഇപ്പോൾ ഓരോരുത്തരും വേവലാടിക്കൊള്ളുന്നത്. സത്യത്തിൽ സമുദായം പുറകോട്ട് പോയിരിക്കുന്നു എന്നത് സത്യമാണ്. പിന്നെ ഞാനത് കണ്ട് ഇറങ്ങി വന്നപ്പോഴും സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഗലീലിയോടെ അനുഭവം എനിക്കുണ്ടായി. ചർച്ചിൽ നിന്ന് എന്ത് പറഞ്ഞാലും ഗലീലിയോ ഭൂമി കറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ഭൂമി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ മനസ്സിൽ പറയുകയും ചെയ്തു. സമുദായം പുറകോട്ട് പോവുക തന്നെയാണ്. സമുദായത്തിന് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, നല്ല മൊബൈൽ കിട്ടിയിട്ടുണ്ട്. സമുദായത്തിന് നല്ല പ്രസംഗിക്കുന്നവർക്ക് തൊള്ളന്റെ നേരം തൊട്ട് മുന്നിൽ ഇതാ എന്നെ പോലെ കടിപ്പിക്കുന്ന ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. സമുദായത്തിൽ നല്ല നല്ല 2000-3000 ഉറുപ്പികയുടെ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ആലിമിന്റെ വീട്ടിലിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള വുഡ്ലാൻഡിന്റെ ചെരുപ്പുകൾ, ഏകദേശം 5-8 ചെരുപ്പിന്റെ എങ്കിലും വുഡ്ലാൻഡിന്റെ ചെരുപ്പാണ്. അപ്പോൾ ഒരു ചെരുപ്പിന് 1000 ഉറുപ്പിക വെച്ച് കൂട്ടിയാൽ ഒരു 7 ജോഡിക്ക് ഒരു 21,000 ഉറുപ്പികയെങ്കിലും ആലിമിന്റെ വീട്ടിന്റെ പുറത്ത് വെച്ച കാര്യം ഒരു സാധാരണക്കാരനായ ഒരു മണൽ തൊഴിലാളി ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്കൊക്കെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോകും ചില കാര്യങ്ങളൊക്കെ. ഈ നിലക്കൊക്കെ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. വുഡ്ലാൻഡിന്റെ ചെരുപ്പ് ധരിക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നല്ല നല്ല പാള പോലത്തെ വലിപ്പുള്ള മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ബാർബർമാര് കത്തി അണക്കാൻ വേണ്ടി അവരെ അരയിൽ കൊണ്ടുപോകാൻ നടന്നത് പോലത്തെ ഒരു സാധനമാണ്. ഇന്നിപ്പോ ഇതിന് അതിരുകളില്ല. ഇന്നതിനൊന്നും അതിരുകളില്ല. ചിന്തിക്കണം. അപ്പൊ ഈ നിലക്ക് വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ
അതിന് പരിഹാരം കാണാതെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്തും കാര്യമില്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫർ മുസ്തഫ നബിയാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. മാ അഖ്ഷ അലൈക്കും അൽ ഫഖറ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിൽ എനിക്ക് പേടിയില്ല. വലാക്കിൻ അഖ്ഷ യകുസറൽ മാല അൻവലർ അൻ തുബസത അലൈക്കും ദുനിയ, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ തുറന്നു കിട്ടുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. ഫതുഹ്ലിക്കക്കും, അത് നിങ്ങൾ നശിപ്പിച്ചു കളയും എന്ന് പുണ്യ റസൂൽ. നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചതുപോലെ. എന്റെ ഈ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഇസ്രായേലി സമൂഹത്തെ ഉദ്ദേശിച്ച, ഇസ്രായേലി സമൂഹത്തെ നശിപ്പിച്ചത് അവരെ പെണ്ണുങ്ങൾ നല്ല ഹീലുള്ള ചെരിപ്പിട്ടു എന്നുള്ളതാണ്. അതൊരൊറ്റ ഇസ്രായേലി സമൂഹം എന്തുകൊണ്ട് നശിച്ചു എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞത് അവരെ മരം കൊണ്ട് ചെരിപ്പുണ്ടാക്കി, എന്നിട്ട് അവര് ആ ചെരുപ്പ് ധരിച്ചു. നല്ല ഇസ്രായേലി സമൂഹം എന്തുകൊണ്ട് നശിച്ചു എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞ മറുപടി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മരം കൊണ്ട് ചെരുപ്പുണ്ടാക്കി പെണ്ണുങ്ങള്, വലിയ ചെരുപ്പുണ്ടാക്കി. എന്നിട്ട് നല്ല നല്ല ഉറച്ച ഭൂമിയിൽ അവരിങ്ങനെ ചവിട്ടി നടന്നു. അങ്ങനെ അവരെ കാലിൽ ഒരു തരം ഹലാഹിൽ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകം തരിവളയുണ്ടായിരുന്നു. ആ തരിവളയുടെ കിലുക്കവും ചെരുപ്പിന്റെ മേട്ടവും കൂടിയായപ്പോൾ അതിന് വലഹ സൗത്തും അതിന് പ്രത്യേക ശബ്ദമുണ്ടായി. ആണുങ്ങളുടെ മനസ്സിൽ ഇവർ ആയാലും നടത്തമൊക്കെ ആഴത്തിൽ അങ്ങോട്ട് കയറിപ്പോയി. ചെരിപ്പ് കാരണം വ്യഭിചാരം അധികരിച്ചു എന്ന് പുണ്യ റസൂൽ. ഇത് റസൂൽ പറഞ്ഞതാണ്, ചെരുപ്പ് വ്യഭിചാരം ഉണ്ടാകാൻ കാരണം ചെരുപ്പാണ്. അപ്പൊ അതിന്റെ കാര്യം എന്താ? ഇതിന്റെ കാര്യം എന്താ? എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫർ മുസ്തഫ നബി അല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ റസൂലിനെ മാറ്റിവെച്ച് എന്ത് സൊല്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്? അല്ല, അള്ളാഹുവിന്റെ റസൂലിനെ മാറ്റിവെച്ച് ഏത് ഫ്രോയിഡാണ്? ഫ്രോയിഡ് പറഞ്ഞ പരിഹാരം എന്ത്? ഫ്രോയിഡ് പടിഞ്ഞാറ് കണ്ടിട്ടുള്ള ഏറ്റവും തമ്മാടിയായ സ്ത്രീലമ്പടനാണ് ഫ്രോയിഡ്. ഫ്രോയിഡ് പറഞ്ഞതാണ് വർത്തമാനം. ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞു. ഫ്രോയിഡ് ആധുനിക ചരിത്രം കണ്ട ഏറ്റവും വലിയ തമ്മാടിയും വ്യഭിചാരിയും സ്ത്രീലമ്പടനും കൊള്ളരുതാത്തവനുമാണ് ഫ്രോയിഡ്. ഫ്രോയിഡാണോ പരിഹാരം പറയേണ്ടത്? പരിഹാരം പറയേണ്ടത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്കണ്ഠപ്പെട്ടത് നമുക്ക് ഈ ഭൗതിക സൗകര്യങ്ങളെ തുറന്നു കിട്ടിയതുമാണ്. അതുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ ബോധവാൻ. ഇതിന് ഒരൊറ്റ പരിഹാരം ചെയ്യാൻ കഴിയുന്നത് പണ്ഡിതന്മാർക്കാണ്. പണ്ഡിതന്മാർ കാര്യഗൗരവം വിഷയത്തിൽ ഇടപെടണം. അനാവശ്യമായി കൂണുപോളെ പോലെ മുളച്ചു വരുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണം. കാരണം ഈ സ്ഥാപനങ്ങളെല്ലാം വലിയ വലിയ ഈ സ്ഥാപനങ്ങളൊക്കെ വലിയ ചെലവുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെലവുകൾ വീണ്ടും മനുഷ്യന്മാരുടെ മേൽ കെട്ടിവെക്കപ്പെടുന്നു. ആഡംബരങ്ങളെ വർജിക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ജീവിത സൗകര്യങ്ങൾ അങ്ങനെയാണ്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കാത്തു നിൽക്കുന്നവനെ പോലെയാണ്. ഒരു ബസ് കാത്തു നിൽക്കുന്നവൻ്റെ ആഗ്രഹം, അവൻ്റെ മനസ്സിൽ ആഗ്രഹം, ഒന്ന് രണ്ട് ബസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയി വണ്ടി നിർത്തിയില്ല. അവൻ്റെ മനസ്സ് ഒരു മനുഷ്യന്റെ മനസ്സാണ്, സൗകര്യം കിട്ടുന്ന മനുഷ്യന്റെ മനസ്സാണ് ഞാൻ പറയുന്നത്. വണ്ടി മുന്നിലുള്ള ബസ്സൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയാൽ ഒരു മനുഷ്യന്റെ മനസ്സെന്താ? ഇനിയുള്ള ബസ് ഒന്ന് നിർത്തിയാൽ മതി തോന്നാം. അങ്ങനെ ബസ് നിർത്തി നോക്കുമ്പോ ബസ്സിൽ ഫുള്ളാളാ, ചവിട്ടുപടിയിൽ വരെ ആളാ. അപ്പോൾ അയാളെ മനസ്സ് ചവിട്ടുപടിയിൽ ഒരു കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. പിന്നെ ഡോറൊന്നും ഇങ്ങനെ പിടിച്ചിട്ടെങ്കിലും കലോന്നാണ്. അങ്ങനെ അയാൾ ചവിട്ടിപ്പടിയിലുള്ള ആ കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സൗകര്യത്തെ തേടുന്ന മനുഷ്യന്റെ കഥ പിന്നെന്താ? പിന്നെ അയാൾ ഉള്ളിലേക്ക് നോക്കിയ ഒന്നെ ഉള്ളിൽ കയറി നിൽക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നയാൾ ആഗ്രഹിക്കും. ഉള്ളിൽ കയറിയാണ് സ്ഥലം നുഴഞ്ഞിട്ട് ഉള്ളിൽ കയറാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾ ആലോചിക്കുക, കമ്പിമലിങ്ങനെ നേരെ ബാക്ക് സീറ്റ് അടക്കാൻ കമ്പിയിൽ ചാരി നിൽക്കുന്നവന്റെ സുഖമാണ് പിന്നെ ചിന്തിക്കുക. അങ്ങനെ ചാരി നിൽക്കാൻ ഒരു കമ്പി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. അങ്ങനെ അയാൾ നുഴഞ്ഞിട്ട് കമ്പിയിലെത്തിയ പിന്നെ അയാൾ ആലോചിക്കുക,
രണ്ടാള് രണ്ടാള് ഇങ്ങനെ വലിയ വലിയ ദശരഥ മഹാരാജാവ് ഇരിക്കും പോലെയല്ലേ ഇവരൊക്കെ ഇരിക്കണത്. അഡ്ജസ്റ്റ് ആക്കി കൂടെ ഒന്ന് ഇന്നെന്ന് ഇരുത്തിക്കൂടെ എന്നാണ് പിന്നെ ആൾ വിചാരിക്കുന്നത്. അങ്ങനെ ഇയാളെ പാവത്താനും പാവത്വവും ഈ താടിയും കോലവും നിസ്കാരത്തായ്മ ഒക്കെ കണ്ടപ്പോൾ ആരോ രണ്ടാൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ മൂന്നാമത്തെ ആളായി ഇരുത്തയാൽ സൗകര്യം തേടുന്ന മനുഷ്യൻ്റെ ആഗ്രഹം ഇതിൽ ഇവനൊന്ന് നീറ്റ് പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് വേണമെങ്കിൽ ചോദിക്കുഞ്ഞു. നിങ്ങൾ എടുക്കുകയാണ് അതുകൊണ്ട് കൂടും നാടും തിരിയാൻ വേണ്ടിയല്ല, ഇച്ചി പായ ഒന്ന് എണീക്ക് എന്നാലേ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുള്ളൂ എന്നറിയിക്കാൻ വേണ്ടിയാണ്. അവനും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചിന്ത മടച്ചോനെ, ഈ ബസ്സിനത്തെ കാലത്ത് ബസ്സിൻ്റെ സീറ്റിനൊന്നും രണ്ടാൾ ശരിക്കും ഇരിക്കാനുള്ള സൗകര്യമല്ലോ, കയ്യൊത്താണ് സ്ഥലമല്ലോ, ഈ ചങ്ങാതിയും കൂടി ഇവിടെ എണീറ്റങ്ങിയിരുന്നു അത് കയ്യൊത്തി താഴത്തായിരിക്കാതില്ലോ എന്നാ പിന്നെ അവൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് അവനും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് ഇനി ഈ സീറ്റിൽ ഇരിക്കാതിരിക്കട്ടെ എന്നാണ്. സീറ്റിലവൻ ഒറ്റക്കായ പിന്നെ അവൻ ആഗ്രഹിക്കാൻ കാര്യം ഇനി ഒരു സ്റ്റോപ്പിലും ബസ് നിർത്താതിരിക്കട്ടെ എന്നാണ്. കാരണം ഇവൻ പിന്നെ പോകണം. സൗകര്യം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ വറാബദത്തുൽ ജിബാലു ശുമ്മു മിൻ റബ്ബിൻ അന്നഫ്സിഹി ഫറാഹ അയ്യമാ ശമമിൻ വന്നത്. സ്വർണത്തിന്റെ മാമലകൾ കെഞ്ചി മുത്തുനബിയുടെ അരികിൽ വന്നു, സ്വർണത്തിന്റെ മഹാപർവ്വതങ്ങൾ കെഞ്ചി വന്നു. അവിടെ ഇമാം ബുസൂരി റാവദ എന്ന പദമാണ് കൊണ്ടുവന്നത്. തൊലബ എന്ന വാക്കിനേക്കാൾ സൂപ്പർലേറ്റീവ് ആണ് റാവദ. റാവദത്തുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സ് വഗല്ലഖത്തിൽ അബ്വാബ് റാവദത്തുല്ലതി ഹുവ ഫീ സുലൈഖയെ പറ്റി പറഞ്ഞിടത്ത് റാവദ എന്ന വാക്കാണ്. കെഞ്ചി കെഞ്ചിയിട്ട് പിന്നാലെ കൂടി സ്വർണത്തിന്റെ പർവ്വതങ്ങൾ മുത്തുനബിയുടെ പിന്നാലെ കെഞ്ചിട്ട് കൂടി നബി ഒന്നിനെ സ്വീകരിക്കും. എന്നിട്ടും നബി സ്വീകരിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും മക്കളെ റസൂലുള്ള പട്ടിണി കിടത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ മുഹമ്മദ് മുസ്തഫ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പിതാവാണ് ഏറ്റവും നല്ല പിതാവെങ്കിൽ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട പിതാവ് മുത്ത റസൂലായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രണ്ട് മൂന്ന് ദിവസമൊന്നും ആ വീട്ടിൽ വെക്കാത്ത ദിവസങ്ങൾ, മാസക്കണക്കിന് വെക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. രണ്ട് മാസം ഒന്ന് റസൂൽ ആണ് അടുപ്പിൽ തീ മൂട്ടിയിരുന്നില്ല. ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് എത്ര തവണയാണ് നമ്മൾ കേട്ടത്? ചിന്തിക്കും. ഒരു ഒരു റൊട്ടി ഉണ്ടാക്കി നാലാൾ കഴിക്കാനിരുന്നു. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എല്ലാവരും കഴിക്കാനിരുന്നപ്പോൾ ഫാത്തിമ ബീവി അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് റസൂലിനാക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വില്ലനോ, വില്ലൻ ഇന്ന് നമ്മുടെ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള വ്യത്യാസം ചിന്തിക്കും. ഞാനിത് വിഷയം പഠിക്കുന്നു എന്ന് പറഞ്ഞറിയുമ്പോൾ ഇന്നലെ ഒരു മധ്യവയസ്കനായ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞ് ഭർത്താവിൻ്റെ മുന്നിൽ എണീറ്റ് പോയിട്ട് ഭർത്താവിൻ്റെ മുൻ കിടന്നുറങ്ങുന്ന ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എണീറ്റ് പോയിട്ട് ഭാര്യ വേറൊരാൾക്ക് ഫോൺ ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ അടുത്തുണ്ടായിട്ടുണ്ട്. ചിന്തിക്ക്. അപ്പോൾ എന്താ വില്ലൻ? വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ സൗകര്യങ്ങളാണ്. ഇനി എന്താ ചെയ്യുക? ഇനി ഇനി മനുഷ്യൻ നമ്മൾ കൂടിയിരുന്ന് പരിഹാരം കാണണം. പരിഹാരം കണ്ടാലേ നമുക്ക് പരിഹരിക്കാൻ കഴിയും, ഏകദേശമൊക്കെ പരിഹരിക്കാൻ കഴിയും, കുറച്ച് ജാഗരൂകരാകണം. പക്ഷെ ഒരാൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ ഇതിൽ കഴിയൂല, ഇത് സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഗൗരവമായി വിഷയത്തെ ചിന്തിക്കണം. ഗൗരവമായി ഒരു തീസിസ് നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇതൊരു പഠനമാണ്. ഞാനതിൻ്റെ ബാക്ക് ബോൺ നിങ്ങൾക്ക് കാണിച്ചത് നട്ടല്ലി. ഇതൊന്നുമല്ല സമൂഹത്തിൽ വർദ്ധിക്കുന്ന സമ്പത്തിൻ്റെയും സൗകര്യങ്ങളുടെയും പളപളപ്പാണ്. അങ്ങനെയാണ് കാര്യം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. പിന്നെ നമ്മൾ മുന്നോട്ട് പോകൂല, പുറകോട്ട് പോകലിനെ നമ്മൾ മുന്നോട്ട് പോകലായി മനസ്സിലാക്കുന്നു. സത്യത്തിൽ പുറകോട്ട് പോകലിനെ നമ്മൾ മുന്നോട്ട് പോകലായി ധരിക്കണം. പോകുന്ന പുറകോട്ടാ, പക്ഷെ മുന്നോട്ട് പോകും. മുന്നോട്ടായി നമ്മൾ തിരിച്ചു പോകുകയാണ്. വണ്ടി എവിടെയോ തിരിച്ചു പോവുകയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ പോകുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ സുഖത്തിലും ആലസ്യത്തിലും സുഷുപ്തിയിലും അങ്ങനെ കഴിഞ്ഞൂടുക.
നല്ല 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 ഉറക്കം അങ്ങനെ ഉറങ്ങണം. അപ്പൊ നമ്മൾ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചത്. സമ്പത്തിനെയും മക്കളെയും ഖുർആൻ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജീവിതത്തിന്റെ അലങ്കാരമാണ്, നന്നായി തീർന്നാലും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ധനവും മക്കളും എല്ലാം ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ അത് ബാഖിയാത്തു സ്വാലിഹാത്തായി തീർന്നാൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല രൂപത്തിൽ ഉണ്ടാക്കി, നല്ല രൂപത്തിൽ ചെലവഴിച്ച ധനം, നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ, ഇതാണ് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ഒരർത്ഥം. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. മുഅ്മിനീങ്ങൾ ഇങ്ങനെ അല്ലാഹു ഇബാദ് ഇങ്ങനെ പറയുന്നവരാണ്, ഇബാദുർ റഹ്മാൻ ഇങ്ങനെ പറയുന്നവരാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഔദാര്യം നൽകണമേ. മിൻ അസ്വാജിനാ വദുരിയാതിനാ, നല്ല ഇണകളെയും നല്ല കണ്ണു കുളിർക്കുന്ന ഭാര്യ സന്താനങ്ങളെ നൽകണമേ. അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ കണ്ണു കുളിർക്കലെപ്പോഴാ ദുനിയാവിൽ അവരെ സ്വലാഹിയത്ത്, മരിക്കുമ്പോൾ അല്ലാഹു അവരുടെ സ്വർഗം കൂടി മുമ്പിന് കാണിച്ചു കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ മരിക്കുക, മരിക്കുന്ന നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അയാളിങ്ങനെ കാണും, നിൻ്റെ അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടിട്ടാ, നിൻ്റെ ഭാര്യ നിൻ്റെ കർമ്മം കൊണ്ട് നിൻ്റെ പ്രവർത്തനം കൊണ്ട് അധ്വാനം കൊണ്ട് അവൾ നല്ലവളായിട്ടുണ്ട്, നിൻ്റെ കുട്ടികൾ നല്ലവരാണട്ടാ എന്ന്, അവർക്കും നിൻ്റെ തൊട്ടടുത്ത് മക്കളുണ്ട്, തൊട്ടടുത്ത് ഇരിപ്പിടമുണ്ട് എന്ന്, ഭാര്യക്കും മക്കൾക്കും സ്വർഗത്തിലെ ഇരിപ്പിടമുണ്ട് എന്ന് നേരത്തെ ബിഷാറത്ത് അള്ളാഹു മരിക്കണ നേരത്തെ മലക്കുകൾ വഴി വരെ നൽകും. എന്നാൽ തിരിച്ചു പോയിട്ട് മക്കളെ എങ്ങക്കൊക്കെ സ്വർഗം കിട്ടാ, ഞാൻ ബാപ്പ വേഗം പോവാണെന്ന് അവരോട് പോയം പറയാൻ കഴിയില്ല. അവസാനം ലിസ്റ്റ് അറിഞ്ഞിട്ടാണ് പോവുക. തരട്ടെ ചിന്തിക്ക. അതായത് മക്കൾ ഭാര്യ ഇവരുടെ സ്വലാഹിയത്തും സ്വർഗവും ബാപ്പാക്ക് നേരത്തെ തന്നെ അറിയിച്ചു കൊടുക്കും. ചിന്തിക്ക. പിന്നെയോ റബ്ബിന്റെ കോടതിയിൽ, പിന്നെ കൂടെ ഓടുന്ന കോടതിയിലേക്കുള്ള ഓടുന്ന കൂട്ടം തന്നെ. ഖബറിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഏതൊരു സാലിം ചോദിക്കും, അയ്ന വലദി വഅയ്ന സൗജതി. അല്ലാഹു തആല ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. മനസ്സ് തുറന്ന് പറ, അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം തരട്ടെ. ഭാര്യയും മക്കളെയും കാണുമ്പോൾ ഓടും എന്ന് പറയുന്നത് തമ്മാടികളാണ്. അങ്ങനെ ഉണ്ടല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി മിൻഹും യൗമ ഇദിൻ ശഗ്നുഹു യുഗ്നീ. കർമ്മം നിർവഹിക്കാത്ത, ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ബാപ്പയും ഉമ്മയും ജേഠാനുജന്മാരും തമ്മിൽ തമ്മിൽ ഓടും. നേരെ മറിച്ച് മുഅ്മിൻ അങ്ങനെയല്ല, മുഅ്മിൻ ഖബറിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എണീക്കുന്ന, ചിരിച്ച് അവന് പേടിയല്ല. ലാ യഖാഫു ഇദാ ഖാഫന്നാസ് വലാ യഫ്സഉ ഇദാ ഫസഅന്നാസ്. ജനങ്ങൾ ഭയപ്പെടുന്ന ദിവസം ഇവൻ ഭയപ്പെടുകയില്ല. ആ ദിവസം ഇവൻ ഖബറിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എണീക്കുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു എണീക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, 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 അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. കഅന്നി അൻളുറു ഇലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും യഖൂമൂന മിൻ ഖുബൂരിഹിം ഫയൻഫുദൂന തുറാബ മിൻ റൂസിഹിം ഫയഖൂലൂന അൽഹംദുലില്ലാഹ്.
പറഞ്ഞിട്ട് പറഞ്ഞ് മരിച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾ ഖബറിൽ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എണീക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അവർ മണ്ണിൽ നിന്ന് എണീക്കും, അവരെ തലയിൽ പറ്റി പിടിച്ച മണ്ണ് അവര് കൊടഞ്ഞിങ്ങനെ കളഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എണീക്കുക. അവർക്കൊരു വേജാറുണ്ടാവില്ല. ഒരു മക്കൾ എവിടെ നിന്ന് ചോദിക്കും, അപ്പോൾ മക്കൾ പരിസരത്ത് ചാരത്തന്നുണ്ട്, അവിടുന്ന് എവിടുന്നോ പരിസരത്ത് ഏതോ ഒന്നിരിക്കൽ ആ മക്ക പറയുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് ഓടി വരുന്നുണ്ട്, മക്കളെല്ലാവരും ഓടി വരികയാണ്. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതാണ് ഖുറത്തുൽ ഐൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, ജീവിതകാലത്ത് അവർ ചെയ്യുന്ന സ്വലാഹിയത്തിൽ ഖുറത്തുൽ ഐൻ, കണ്ണുകുളിർക്കൽ. രണ്ട്, മരിക്കുമ്പോൾ ഇവരുടെ നല്ല വലിയ അവസാനം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ഖുറത്തുൽ ഐൻ. മൂന്ന്, ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ ഇവർ കൂടെ ഓടി വരുന്ന ഖുറത്തുൽ ഐൻ. നാലോ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് കൗസർ കൂടെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഖുറത്തുൽ ഐൻ. പിന്നെ എല്ലാം കഴിഞ്ഞ് ജനങ്ങൾ ഹിസാബിലാകുമ്പോൾ ഹബീബിന്റെ ചാരേ മുഅ്മിനീങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിന്റെ സ്റ്റേജിന്റെ മുകളിൽ ഹബീബിന്റെ മുന സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തറസുള്ളാടെ കൂടെ ഇങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന കുറത്തുലായി. പിന്നെ പ്രഭാതം പോലെ പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന പ്രഭാതം പോലെ മനോഹരമായ സ്വർഗത്തിന്റെ വാതിലിലേക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ വന്നിട്ട് മുസ്തഫ റസൂലുള്ളാഹിയുടെ തിർക്കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഫിർദൌസിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടാവുന്ന കുറത്തുലായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതാണ് മുഅ്മിനീങ്ങളെ പ്രാർത്ഥന. പിന്നെ പണിയെടുക്കണം. ഈ പ്രാർത്ഥനൻ്റെ പ്രശ്നം എന്താ അറിയോ, പണി പണിയാണ് സത്യത്തിൽ. നിസ്കാരം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു ദിവസം നിർബന്ധ നിസ്കാരം എല്ലാം കൂടെ കൂട്ടി 1.5 മണിക്കൂറാണ്. അപ്പോൾ പിന്നെ 23.5 മണിക്കൂർ എന്തിനാ പണിക്കാണ്? ഒരു ദിവസം 24 മണിക്കൂറാ, അതിൽ 17 റക്അത്ത് നിസ്കരിക്കുന്നു. ഈ നിസ്കാരം മൊത്തം കൂട്ടിയാൽ, മൊത്തം നിസ്കാരത്തിന്റെ സമയം കൂട്ടിയാൽ അതൊരു ഒരു ഒരു 1.5 മണിക്കൂർ വരും. അപ്പോൾ പിന്നെ ബാക്കി 23.5 മണിക്കൂറോ അത് തൊഴിലിനാ. ഈ പണി ഈ പ്രാർത്ഥന ഫലവത്താകാനുള്ള പ്രവർത്തനത്തിനാണ്. അതാണ് പ്രാർത്ഥന വേണം. പക്ഷെ പ്രാർത്ഥന വേണമെങ്കിൽ പ്രാർത്ഥന ഫലപ്പെടാനോ പണിയെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.